നമസ്കാരം അധികാരം പിടിക്കാൻ കൂടുമാറ്റങ്ങളും പിളർപ്പുകളും കണ്ട മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായന്മാർ താങ്കൾ എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് ശരത് പവാറും ഉദ്ധവ് താക്കറെയും സംസ്ഥാന നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മഹാവികാസ് അഘാഡി സഖ്യം ലീഡ് ചെയ്യുകയാണ് പതിനെട്ട് സീറ്റുകളിൽ മാത്രമാണ് എൻ ഡി ലീഡ് നിലനിർത്താനായത് ഒരു സീറ്റിൽ രണ്ട് മുന്നണികളെയും പിന്നിലാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത് മഹാവികാസ് അഗാഡി സഖ്യത്തിൽ കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പത്ത് സീറ്റുകളിലും എൻ സി പി ശരത് പവാർ വിഭാഗം ഏഴ് സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട് നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ഉദ്ധവും ശരത് പവാറും കാട്ടുന്ന ചിത്രമാണ് മഹാരാഷ്ട്രയിൽ തെളിയുന്നത് പാർട്ടിയുടെ പേരും ചിഹ്നവും വരെ നഷ്ടമായ സാഹചര്യത്തിൽ നിന്നാണ് ഉദ്ധവും ശരത് പവാറും ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശിവസേനയെ പിളർത്തി എൻ ഡി എയ്ക്കൊപ്പം പോയ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തെയും എൻ സി പി പുലർത്തി എൻ ഡി എയിലെത്തിയ അജിത് പവാർ പക്ഷത്തെയും ജനം തള്ളിക്കളഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ യഥാർത്ഥ ശിവസേനയും എൻ സി പിയും തങ്ങളാണെന്ന് തെളിയിക്കാൻ ഉദ്ധവിനും ശരത് പവാറിനും കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ അനന്തരവൻ അജിത് പവാറുമായി ഇടഞ്ഞ് പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടപ്പെട്ടതിനു ശേഷവും മത്സരിച്ച പത്ത് സീറ്റുകളിൽ ഏഴിലും വിജയിച്ചാണ് ശരത് പവാറിന്റെ വൻ തിരിച്ചുവരവ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കരുത്ത് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് ശരത് പവാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എൻ ഭാഗമായ വികാസ് അഗാഡി സഖ്യത്തിനാണ് മഹാരാഷ്ട്രയിൽ നേട്ടം തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീംകോടതിയും പോലും അംഗീകരിച്ച പാർട്ടികളെയാണ് ജനം തള്ളിക്കളഞ്ഞത് യഥാർത്ഥ ശിവസേനയും എൻ സിപിയും തങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയും സമീപിച്ച ഉദ്ദേവനും ശരത് പവാറിനും തിരിച്ചൊടിയാണ് നേരിട്ടത് വർഷങ്ങളായി മത്സരിച്ചു വന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും അവർക്ക് നഷ്ടമായ സാഹചര്യത്തിലാണ് അവർ ജനഹിതം തേടിയത് എൻ സി പിയുടെ ക്ലോക ചിഹ്നത്തിൽ ഇക്കുറി അജിത് പവാർ പക്ഷവും ശിവസേനയുടെ അമ്പം വില്ലും ചിഹ്നത്തിൽ ഷിൻഡെ പക്ഷവുമാണ് മത്സരിച്ചത് ശരത് പവാർ വിഭാഗം എൻ സി പിക്ക് ഇത്തവണ കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിലും ഉദ്വ വിഭാഗം ശിവസേന ദീപശിക ചിഹ്നത്തിലുമാണ് മത്സരിച്ചത് എൻ സി പിയുടെയും ശിവസേനയുടെയും പിളർപ്പ് വോട്ട് വിഭജനത്തിൽ കാര്യമായ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയായിരുന്നു എൻ എന്നാൽ ആ പ്രതീക്ഷകൾ അപ്പാട് തകരുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് ഷിൻഡേ പക്ഷവുമായി നേർക്കു നിറയേറ്റുമുട്ടിയ നാലിടങ്ങളിലും ഉദ്ധ വിഭാഗത്തിന് വൻ ലീഡാണുള്ളത് എൻ ഡി എക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിപ്പിച്ച് ദേശീയ സഖ്യം ഉണ്ടാക്കിയെന്ന ആശയത്തിന്റെ സൂത്രധാരൻ പവാറാണ് അതുകൊണ്ടുതന്നെ ഈ വിജയം പവാറിന്റെ പവർ തെളിയിക്കുന്നതാണ് വരും വർഷങ്ങളിൽ പ്രതിപക്ഷ സഖ്യം കൂടുതൽ ശക്തമാകുമെന്നും കോൺഗ്രസിനുള്ളിൽ ലയിക്കാനുള്ള സാധ്യത ചില പ്രാദേശിക പാർട്ടികളെങ്കിലും പരിഗണിക്കുമെന്നും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പവാർ അഭിപ്രായപ്പെട്ടിരുന്നു മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യത്തിന് പിന്നിലും ശരത് പവാറിന്റെ ബുദ്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊന്നിന് എൻ സി പി കോൺഗ്രസ് ശിവസേന എന്നിവർ ചേർന്നുണ്ടാക്കിയ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്ന് ഏകനാഥ് ഷിൻഡെ ഒരു കൂട്ടം എം എൽ എ പുറത്തു പോകുന്നതോടെയാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കളികൾ ആരംഭിച്ചത് തൊട്ടടുത്ത വർഷം എൻ സി പിയെ പിളർത്തി എട്ട് എം എൽ എ അജിത് പവാറും മഹാവികാസ് സഖ്യത്തോട് വിട പറഞ്ഞു പിന്നീട് യഥാർത്ഥ ശിവസേനയും എൻ സി പിയും തങ്ങളാണെന്ന് തെളിയിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു ഉദ്ധവും ശരത് പവാറും എന്നാൽ കോടതിയിൽ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും തിരിച്ചടി നേരിട്ട ഇരുവർക്കും പാർട്ടി ചിഹ്നവും പേരും നഷ്ടമാകുകയായിരുന്നു തുടർന്ന് വർഷങ്ങളായി മഹാരാഷ്ട്രയിൽ പാറിക്കളിച്ച കൊടിക്കൂറകൾ പോലും മാറ്റിയാണ് നിർണായക പോരാട്ടത്തിന് ഇരുപക്ഷവും ഇറങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കാനായതോടെ കൂറുമാറ്റ രാഷ്ട്രീയത്തിന് മറാത്ത മണ്ണിൽ സ്ഥാനമില്ലെന്നും തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണെന്നും തെളിയിക്കാൻ ഇരുവർക്കും കഴിഞ്ഞു കനത്ത തിരിച്ചടി നേരിടുന്ന ഏക്നാഥ് ഷിൻഡയുടെയും അജിത് പവാറിനെയും രാഷ്ട്രീയ ഭാവി കൂടി ചോദ്യചിഹ്നമാകിയാണ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയിലെ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശരത് പവാറിനെതിരെ കടുത്ത ആക്രമണം നടത്തിയെങ്കിലും അതൊന്നും വോട്ടർമാരെ ഏശിയിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് എൺപത്തിമൂന്നുകാരനായ ശരത് പവാറിനെ സംബന്ധിച്ച് പാർട്ടിയുടെയും സ്വന്തം നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി പിയിൽ നിന്ന് പിളർന്ന അജിത് പവാർ നാൽപ്പത്തിയൊന്ന് എം എൽ എ മാർക്കൊപ്പം ബി ജെ പിന്തുണയുള്ള ശിവസേനയുടെ ഏക്നാഥ് ഷിന്റെ വിഭാഗത്തിനൊപ്പം ചേർന്നിരുന്നു പിന്നാലെ പാർട്ടി ചിഹ്നവും പേരും അജിത് പവാർ വിഭാഗം സ്വന്തമാക്കിയെങ്കിലും ചാരത്തിൽ നിന്ന് പറന്നുയരുമെന്ന് ശരത് പവാർ അന്നേ പ്രഖ്യാപിച്ചിരുന്നതാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യാ സഖ്യം ചലനമുണ്ടാക്കിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ശരത് പവാറിന്റെ പ്രതികരണം രാജ്യത്തെ സാഹചര്യം മാറിയെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി നിന്നുള്ള ഫലം കാണിക്കുന്നത് ഈ ഘട്ടത്തിൽ ദേശീയതലത്തിലെ സാധ്യതകൾ ഇന്ത്യ മുന്നണി പ്രയോജനപ്പെടുത്തുമെന്ന് ശരത് പവർ വ്യക്തമാക്കി ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറുമായി ഇതുവരെ ഫോണിൽ സംസാരിച്ചില്ല ആരുമായി സംസാരം നടന്നിട്ടില്ലെന്നും ശരത് പവർ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിന് നീക്കങ്ങൾ നടത്തുകയാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസും ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നവീൻ പട്നായി ബി ജെ ഡി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് നിതീഷ് കുമാറിന്റെ ജെഡിയു തുടങ്ങിയ പാർട്ടികളെ ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇന്ത്യ മുന്നണി കൺവീനർ സ്ഥാനമടക്കമാണ് നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും മുന്നിൽ ഇന്ത്യ മുന്നണി വെക്കുന്നതെന്നാണ് വിവരം